ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. ഇന്ന് ഞാൻ എവിടെ നിൽക്കുന്നതെന്നായിരിക്കും അല്ലേ. ഇവിടെ നിന്നിട്ട് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്, പക്ഷേ വീഡിയോ ഇതുവരെ എടുത്തിട്ടില്ല. ഇന്ന് നമ്മുടെ റെയിൻബോ ടീം 107.5 FM റെയിൻബോ ആകാശവാണിയുടെ ഇവിടെ അകത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ റെയിൻബോ ടീം എല്ലാവരും കൂടെ കൂടിയിട്ട്, എല്ലാവരും ഇല്ല കേട്ടോ, എല്ലാ തവണയും പറയുന്ന പോലെ നമ്മുടെ എല്ലാ ടീമിനെയും കൂടെ ഒരുമിച്ച് നമുക്ക് കിട്ടാറില്ല. റെയിൻബോയിലെ കുറച്ച് RJ'S എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോകാൻ പോവാം. ഇന്നാണ് നമ്മളൊരു ട്രിപ്പിന് കുറച്ച് കണ്ടതാണല്ലേ, നമ്മൾ കോതമംഗലത്തൊക്കെ പോയിട്ട് ഉള്ള ട്രിപ്പ്. അന്നും കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ, ഇന്നും കുറച്ച് പേരെ ഉള്ളൂ. എന്നാലും ആ എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ചെറിയ ട്രിപ്പിലേക്ക് പോകണ ആ ട്രിപ്പാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ പറയാം, വഴിയേ പറയാം, നമ്മുടെ വണ്ടിയൊക്കെ വരട്ടെ. ഓക്കെ, ബാ. ഏകദേശം 9 മണിയാക്കി ആയപ്പോഴേക്കും ഞങ്ങൾ റെഡി ആയിട്ട് നമ്മുടെ ആകാശവാണിയിലെത്തി. നമ്മുടെ റെയിൻബോയുടെ ഹെഡ് അനിത മാമിൻ്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രിപ്പിനൊന്നും മാമിന് എത്താൻ പറ്റിയില്ല, അപ്പോൾ ഇത്തവണ ഞങ്ങളെല്ലാവരും കൂടെ നിർബന്ധമായിട്ട് പറഞ്ഞു മാമും വരണം എന്ന്. അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ട്രിപ്പ്. RJ കിരൺ ബേബിയാണ് നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. അപ്പോൾ ദാ കിരൺ ഇവിടെ എല്ലാവരെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും വണ്ടിയിൽ കയറാനൊക്കെ പറഞ്ഞ് നമ്മുടെ ബസ് എത്തിക്കഴിഞ്ഞു. RJ മിഥിൻ, RJ അമ്പിളി, RJ സുരേഷ് കാഞ്ഞിരക്കാട്ട്, RJ റീന, അതുപോലെ തന്നെ അങ്ങനെ എല്ലാവരും തന്നെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. പറയാതെ എടുക്കോളൂ ഏത് നിമിഷം വീഡിയോയും. വീഡിയോ ഏത് നിമിഷം എടുക്കും എന്നുള്ള മുന്നറിയിപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. യോ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വണ്ടി കയറണമെന്ന് കിരൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിരൺ ഫ്രണ്ടിലിരുന്ന് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്, RJ മിഥിൻ, RJ കാഞ്ഞിരക്കാട്ട്, എല്ലാവരും അല്ലാതെ മാം, അതുപോലെ വിജി ചേച്ചി, പിന്നെ RJ അച്ചു, RJ അഞ്ജു, RJ ധന്യ, RJ നമിത, RJ ഉഷസ്, അമ്പിളി, RJ അരുണ, RJ മഞ്ജു, RJ ജലീൽ, അങ്ങനെ എല്ലാവരും ഉണ്ട്, ഞാനും ഉണ്ട്. അപ്പോൾ ഞങ്ങളങ്ങ് തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മളിലെല്ലാവരിലും കാണുന്ന ആ ഒരു ശാന്തത എന്ന് പറയുന്നത് കൊടുങ്കാറ്റിന് മുമ്പിലുള്ള ശാന്തത പോലെയാണ് കേട്ടോ. എല്ലാവരും ഇപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുന്നതിനേ ഉള്ളൂ. പിന്നെ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞു. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അതാ ഇവിടെ അതേ റെഡി ആവാൻ തകർക്കാനായിട്ട് നിൽക്കുന്നത് കേട്ടോ. ടീംസ് നിൽക്കാൻ അത്ര സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ ഈ ബസ് ചെറിയ ഒരു ടെമ്പോ ട്രാവലറായിരുന്നു, അതുകൊണ്ട് എല്ലാവർക്കും ഡാൻസ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടാവാത്തത് മാത്രമാണ് ഇത്തവണത്തെ ഒരു കുറ്റം നമുക്ക് പറയാനുള്ളൂ. പക്ഷെ എന്നാലും ഞങ്ങൾ ഉള്ള സ്പേസിൽ തകർത്തു ദേ. അപ്പോൾ അങ്ങ് തുടങ്ങാൻ പോവാണ് കേട്ടോ. കാക്കനാടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത വണ്ടി ഇടയ്ക്ക് നിന്ന് സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ തൃപ്പൂണിത്തറയിൽ നിന്ന് RJ അംബിക കൃഷ്ണയെ കയറ്റാനാ. ദാ വന്നു ആള്. ഡാൻസൊക്കെ കളിച്ച് പാട്ടും പാടി എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. അതാ പച്ച വയൽ പാടമൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതങ്ങ് കേരളത്തിലെ സഞ്ചാരികളുടെ സ്വർഗമായിട്ടുള്ള കുമരകത്തേക്കാണ് ഞങ്ങളുടെ യാത്ര. അപ്പോൾ കുമരകത്തേക്ക് പോകുന്നതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ എടുക്കാൻ കഴിഞ്ഞുള്ളൂ, ബാക്കി മുഴുവൻ ഡാൻസിലും പാട്ടിലും ഒക്കെ ആയിരുന്നു. ഇതാ കണ്ടോ, വഞ്ചിയൊക്കെ കണ്ടോ. ഇത്തവണ ഞങ്ങൾ ഹൗസ് ബോട്ടിലേക്കാണ് ഞങ്ങളുടെ യാത്ര. അപ്പോൾ അവിടെ എത്താറായി. ഹൗസ് ബോട്ടുകളൊക്കെ കിടക്കുന്നിടത്തേക്ക് എത്തിക്കഴിഞ്ഞു. അവിടെ നിന്നാണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതാ നമ്മളെ കാത്ത് നമ്മുടെ വഞ്ചി കിടപ്പുണ്ട്, അതിനടുത്തേക്ക് നമുക്കങ്ങ് പോവാം. അപ്പോൾ നമ്മൾ RJ'S ഏകദേശം ഒരു 10-16 പേരുണ്ട്, ബാക്കിയുള്ളവർക്ക് വരാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് പേര് നമ്മൾ ലൈവ് ചെയ്യാനും വേണമല്ലോ. അപ്പോൾ ഇതാ ഓരോരുത്തരായിട്ട് ഇതാ നമ്മുടെ ബോട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. Thank you.
ഓരോരുത്തർ ഓരോരുത്തരായിട്ട് നോഹയുടെ പെട്ടകത്തിലേക്ക് കയറുന്ന പോലെ ഒരു പ്രതീതിയുണ്ട്. ശരിയല്ലേ? ഓരോരുത്തർ ഓരോരുത്തരായിട്ട്. എന്തായാലും വന്ന ഉടനെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കുറെ ഫോട്ടോ എടുക്കണം, പിന്നെ കുറെ സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ കഴിക്കണം. പിന്നെ ഈ ബോട്ടൊന്ന് ആദ്യം തന്നെ നമുക്കൊന്ന് ചുറ്റി കാണണ്ടേ, ഈ ഹൗസ് ബോട്ടിൽ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അറിയണം, ഇത് ഓടിക്കാൻ പഠിക്കണം. അതൊക്കെയാണ് ചിലരുടെ ആഗ്രഹങ്ങൾ കേട്ടോ. എന്തൊക്കെ താല്പര്യം കൊണ്ടാണ് കയറിയേക്കുന്നതെന്നറിയോ? നമുക്ക് കാണാൻ വഴിയേ. എന്തായാലും ഈ ഹൗസ് ബോട്ട് ആദ്യം തന്നെ ഒന്ന് ചുറ്റിക്കണം. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഹൗസ് ബോട്ട്. ഹൗസ് ബോട്ടിന്റെ പേര് ഞാൻ പറയട്ടെ, വൈറ്റ് ഹൗസ് HB എന്നാണ് കേട്ടോ നമ്മുടെ ഹൗസ് ബോട്ടിന്റെ പേര്. അപ്പൊ ഹൗസ് ബോട്ട് മൊത്തം ഇനി ഒന്ന് ചുറ്റി നടന്ന് കാണാം. കുറച്ച് വലിയ ഹൗസ് ബോട്ടാണ്, ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ, 10-16 പേരുണ്ടല്ലോ. ഏകദേശം 3 റൂമൊക്കെ ഉള്ള ഹൗസ് ബോട്ടാണ്. അപ്പോ ഇനി ആ ഹൗസ് ബോട്ട് ഒന്ന് ഫുള്ളൊന്ന് ചുറ്റി നടന്ന് കാണാം. ദാ നല്ല ഹൗസ് ബോട്ടായിരുന്നു, ഒരു 3 റൂം. അത് ഫസ്റ്റ് റൂമിൽ കുറേ പേര് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത റൂമിലായിരിക്കാൻ നോക്കട്ടെ, അടുത്ത റൂമിൽ ആരെങ്കിലും സ്ഥാനം പിടിച്ചോ എന്ന് നോക്കട്ടെ. അടുത്ത റൂമിൽ ആരാ? ആ, ഇവിടെയും കുറച്ച് പേര് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത റൂം നോക്കാം നമുക്ക്, അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന്. ഇവിടെ ആരും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ആ, ഒരു റൂം വേക്കൻ്റ് ഉണ്ട്. അപ്പോൾ ഈ റൂമിലേക്ക് ആരും എത്തിയിട്ടില്ല, ഇപ്പം തന്നെ വരും. ആ, പറഞ്ഞില്ല, അതിന് മുമ്പ് വന്നു കഴിഞ്ഞല്ലോ, എത്തിയല്ലോ. അപ്പോൾ ഫോട്ടോ എടുക്കണമെന്ന കുറേ ലക്ഷ്യവുമായിട്ട് എത്തിയ കുറേ പേരവിടെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽപ്പുണ്ട്. നമ്മുടെ ബോട്ട് അടച്ചു ഗൈസ്, ഇനി പുറത്തേക്ക് പോകാൻ പറ്റില്ല കേട്ടോ. ദ ലക്കിയാണ്, ഇതൊക്കെ അടച്ച് ഇനി നമ്മുടെ കയറൊക്കെ എടുത്ത് ഈ ബോട്ടിനെ ഫ്രീ ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി അകത്ത് കയറിയ ആർക്കും ഇനി പുറത്തിറങ്ങാൻ പറ്റില്ല, വൈകുന്നേരമേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ, ഇനി നമ്മുടെ ഡ്രൈവർ ചേട്ടൻ വരുന്നുണ്ട്, ഇതാണ് അപ്പച്ചൻ ചേട്ടൻ. അങ്ങനെ പ്രാർത്ഥിച്ച് തുടങ്ങാൻ പോവുകയാണ് കേട്ടോ, ഓടിക്കാൻ പോവുകയാണ്. ഈ ചേട്ടൻ അങ്ങോട്ട് എഴുന്നേറ്റ് മാറുമ്പോൾ ബോട്ട് ഞങ്ങൾ ഓടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പേരിവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്, ബോട്ട് ഓടിക്കാൻ പഠിച്ചിട്ട് വേണം. അപ്പോൾ അതാ ലക്കി നമ്മളെ കരയിൽ നിന്ന് ഉന്തി കായലിലേക്ക് നീക്കിയിട്ടിട്ടുണ്ട് ബോട്ട്. തുടങ്ങുകയായി ഗൈസ്. കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം, ആ പാട്ടൊക്കെ പാടി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ. എന്ത് രസമല്ലേ ശരിക്കും ഈ കുട്ടനാട് കുമരകം ഈ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എത്ര പ്രാവശ്യം വന്നാലും മടുക്കില്ലാത്ത കാഴ്ചകളാണ് കേട്ടോ. ഞാൻ തന്നെ എത്ര പ്രാവശ്യം വന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ എപ്പോൾ പോയാലും ഒരു പുതുമ പോലെയാണ് ആ ഒരു കെട്ടുവള്ളങ്ങൾ കിടക്കുന്ന കാഴ്ചയും ആ ഒരു പച്ചപ്പും ആ കായലും എന്ന് വേണ്ട എന്തെല്ലാം കാഴ്ചകളായിരുന്നു കാണാനായിട്ട്. നല്ല പായലിൽ നല്ല നല്ല പൂക്കൾ, പിന്നെ എന്താ കാക്ക കൊക്ക് എന്ന് വേണ്ട കടൽക്കാക്ക. ഒരിടത്ത് ഒരു സ്ഥലത്ത് നിന്നപ്പോൾ കടൽക്കാക്ക മാത്രം വെള്ളത്തിൽ തല മാത്രം ഇങ്ങനെ എന്തോ മുളച്ച് നിൽക്കുന്ന പോലെ തോന്നുമായിരുന്നു. നോക്കിയപ്പോൾ അടുത്ത് നിന്നപ്പോഴാണ് മനസ്സിലാവുന്നത് കടൽക്കാക്കകളാണെന്ന്. അങ്ങനെ എന്തറയോ രസമുള്ള കാഴ്ചകളാണ് ഓരോ തവണയും കുട്ടനാട് നമുക്ക് തരുന്നത് അല്ലേ. അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ബോട്ടിനകത്തും പാട്ടും ഡാൻസും നൃത്തവും ഒക്കെ തന്നെ തുടങ്ങാൻ ഇവിടെ എല്ലാവരും വെമ്പി വെമ്പി നിൽക്കുകയാണ് കേട്ടോ. ആദ്യത്തെ കുറേ സമയത്തേക്ക് ഫോട്ടോ സെഷനായിരുന്നു കേട്ടോ. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ ഇഷ്ടമുള്ള പ്ലേസുകളിൽ നിന്ന് ഫോട്ടോ സെഷനായിരുന്നു ആദ്യം. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ദ സ്നാക്സ് അല്ല, ആദ്യം തന്നെ അവർ ജ്യൂസ് ആണ് തന്നത്, ബോട്ടിൽ നിന്ന് തന്നു. ജ്യൂസ് തന്നതിനൊപ്പം തന്നെ നമ്മുടെ അംബിക ചേച്ചി കുറച്ച് ഇഡലിയും ചട്നിയും ഒക്കെ ആയിട്ടാണ് അംബിക ചേച്ചി വന്നത്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഇഡലിയൊക്കെ ഉണ്ടായിരുന്നു, ആവശ്യാനുസരണം എല്ലാവരും കഴിച്ചു. നല്ല ടേസ്റ്റി ഇഡലി ആയിരുന്നു കേട്ടോ. അത് എന്ത് രസമെന്ന് നോക്കാം, പ്രകൃതി കണ്ടിങ്ങനെ പോകണം. ശരിക്കും ഇങ്ങനെ കൂട്ടം കൂടി വരുമ്പോൾ നമുക്ക് പ്രകൃതി ആസ്വദിക്കാനും തോന്നില്ല, നമ്മൾ കൂട്ടുകാരുടെ ഒപ്പം ആയിരിക്കും. പക്ഷെ എന്നാലും കൂട്ടുകാരുടെ ഒപ്പവും പ്രകൃതി ആസ്വദിച്ചും ഞങ്ങൾ അങ്ങനെ മുന്നേറുകയാണ്. ഇഡലിയൊക്കെ കഴിച്ചോടുകൂടി എല്ലാവരും അങ്ങ് ഉഷാറായിട്ടോ. പിന്നെ ഇനി ഡാൻസും പാട്ടും ഒക്കെ തുടങ്ങി. അപ്പോൾ അവിടെ മൈക്കൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, മൈക്ക് ശരിയാക്കിയിട്ട് വേണം പാട്ട് തുടങ്ങാനായിട്ട്, ഡാൻസും തുടങ്ങാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇനി ഡാൻസിലേക്കും പാട്ടിലേക്കും ഒക്കെ പോവുകയാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം രണ്ട് ടീമായിട്ട് തിരിഞ്ഞ് ഞങ്ങൾ അന്താക്ഷരിയും കൂടെ കളിക്കാനായിട്ടാണ് ലക്ഷ്യം. ശരിക്കും ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് അന്താക്ഷരിയൊക്കെ കളിക്കാൻ നല്ല രസമല്ലേ. പിന്നെ RJ'S ആയതുകൊണ്ട് പാട്ടിനൊന്നൊരു പഞ്ഞോ ഇല്ലല്ലോ.
ചിത്രം ചാച്ച അങ്ങനെ നമ്മുടെ യാത്രയുടെ പകുതി ദൂരമായി കഴിഞ്ഞു. അപ്പോൾ കായലിൻ്റെ ഒരു സൈഡിൽ നമ്മുടെ ഹൗസ് ബോട്ടൊക്കെ സ്റ്റോപ്പ് ചെയ്തു. ഇനി ഫുഡിൻ്റെ ടൈമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് പതിയെ നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ അടുക്കളയിലേക്ക് ഒന്ന് കയറി അവിടെ എന്തൊക്കെയാണ് റെഡി ആയിരിക്കുന്നതെന്ന് അറിയണമല്ലോ. അപ്പോൾ ദാ നമ്മുടെ കരിമീനൊക്കെ അടിപൊളിയായിട്ട് വറുത്ത് വെച്ചിരിക്കുക. പിന്നെ ദാ അവിയൽ, പിന്നെ തോരൻ, പിന്നെ ഇത് ക്യാബേജ് തോരൻ, പിന്നെ പിന്നെ സ്പെഷ്യലായിട്ട് മോരുകറി ഇത് വെച്ചിട്ടുള്ളത്, നമ്മുടെ പൈനാപ്പിൾ വെച്ചിട്ടുള്ള മോരുകറി, പിന്നെ കോളിഫ്ലവർ വറുത്തത്. അങ്ങനെയായിരുന്നു നമ്മുടെ വിഭവങ്ങൾ. എല്ലാ വിഭവങ്ങളും കാര്യമായിട്ട് എല്ലാവരും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നുണ്ട്. അച്ചാറിൻ്റെ കാര്യം അറിയാൻ മറന്നുപോയി. അപ്പോൾ ഇനി വിഭവസമൃദ്ധമായിട്ടുള്ള ഈ ഫുഡ് കഴിച്ചിട്ടാവാം തുടർന്നുള്ള യാത്ര. ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ, അതിപ്പോഴാണ് ഓർത്തെ, വിഷ്വൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഓർത്തെ. സാമ്പാർ, ചിക്കൻ കറി എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഒരു ഫുഡും ആയിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇനി അങ്ങോട്ട് തുടർന്നുള്ള യാത്ര. ഫുഡ് കഴിച്ച് കഴിഞ്ഞതോടുകൂടി ബാക്കിയുള്ളവരും കൂടെ ഉഷാറായിട്ടോ. ഇതേ നോക്കി തണ്ണീർമുക്കം ബണ്ടിനെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷനാണ് കിരൺ ഇവിടെ എല്ലാവർക്കും പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ബണ്ടിനടുത്തൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഇത്രയും കാര്യമായിട്ട് കിരൺ നമുക്ക് പറഞ്ഞു തന്നത്. ഇനി ഡംഷറാസ് റൗണ്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. Thank you.
ഡംഷ്രാസ് റൗണ്ട് കഴിഞ്ഞപ്പോൾ അടുത്ത റൗണ്ടിലേക്ക് ഞങ്ങൾ പോയി. അത് ഒരാളുടെ ചെവിയിൽ എന്തെങ്കിലും ഒരു സെൻറ്റൻസ് പറഞ്ഞു കൊടുക്കും, അത് ഏറ്റവും അങ്ങേയറ്റത്ത് റൗണ്ട് ചെയ്തിരിക്കും, ഏറ്റവും അങ്ങേയറ്റത്ത് വരുമ്പോൾ അത് എന്ത് സെൻറ്റൻസ് ആവും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ഗെയിം. അതിനിടയിൽ നമ്മുടെ പഴംപൊരിയും ചായയും വന്നു. അടിപൊളി പഴംപൊരിയായിരുന്നു, അതൊക്കെ കഴിച്ച് വയറങ്ങ് നിറഞ്ഞു. സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചിപ്പോൾ വെയിലൊക്കെ കണ്ടോ, വെയിലൊന്ന് പതിയെ ആറിയിട്ടുണ്ട്. പക്ഷേ എത്ര വെയിലുണ്ടായാലും നമുക്ക് ഈ കാറ്റും കൂടെ ഉള്ളത് കൊണ്ട് അങ്ങനെ ചൂടൊന്നും അറിഞ്ഞില്ല. റൗണ്ടിലിരുന്നിട്ട് ഒരാളൊരു സെൻറ്റൻസ് പറയുകയും ഏറ്റവും അവസാനം എത്തുന്ന ആള് ചെവിയിൽ പറയുന്ന ആ സെൻറ്റൻസ് എന്താന്ന് പറയണം. ഭയങ്കര രസമുള്ള ഒരു ഗെയിമായിരുന്നു അത്. അതൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സുകളുടെ പ്രണയക്കുളിലും മാറ്റുള്ളൊരു പെണ്ണും മനയത്തൊളി കണ്ണും കളിയൂഞ്ഞാലാടുന്നേലിടനാഴിയില മതിയാവില്ലൊരു നാളിലും നീ നല്ലൊരു കാലം ഇനിയില്ലതുപോലെ സുഖമറിയുന്നൊരു കാലം കാറ്റാടിക്കടലും കണലക്കര മതിലും മതിലില്ലാ മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ള ഒരു പെണ്ണും മറയത്തൊളി കണ്ണും ഇടനായില്ല. തിരിച്ചപ്പോൾ നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരികെ എത്തിയിട്ടോ. അപ്പോൾ എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക, ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കായലിലെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു ദിവസം ഫുൾ സ്പെൻഡ് ചെയ്ത് പതിയെ ഇറങ്ങുവാണ്. ഇതാ നമ്മുടെ അപ്പച്ചൻ ചേട്ടൻ ഡ്രൈവിംഗ് ഒക്കെ നിർത്തി ഇറങ്ങിയിട്ടോ. ഇവിടെ ഒരു കേക്കും കൂടെ മുറിക്കാനുണ്ട്. അംബിക ചേച്ചി കൊണ്ടുവന്ന ഒരു കേക്കും കൂടെ മുറിച്ച് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇതാ നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. അങ്ങനെ വൺ ഡേ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ആകാശവാണിയിൽ തന്നെ തിരിച്ചെത്തി. എല്ലാവരും ഇനി വീടുകളിലേക്ക് പോകുന്നു. 7:30 സമയം. അടിപൊളി ഒരു വൺ ഡേ ഞങ്ങൾ അങ്ങനെ അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.